ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വ്ളോഗാണ് ചെയ്യുന്നത്. കക്ക ഇറച്ചി വെച്ചിട്ട് നമ്മളൊരു കക്ക ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മളിത് കക്ക കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 1/2 kg വരും. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കക്ക ഫ്രൈ ആണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് വെളുത്തുള്ളി, ഇഞ്ചിയാണ്. അത് രണ്ടും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനിയും ആ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരച്ച് വെച്ചത് കക്കയിലേക്ക് നമ്മൾ ഇടുകയാണ്. ഇനി നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ആദ്യം മുളക് പൊടി, പിന്നീട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നീട് ഗരം മസാല, കുരുമുളക് പൊടി, പിന്നീട് സ്വല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്ത് നമ്മളിനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവാണേ. അപ്പോൾ വെള്ളം ഒഴിച്ച് നമ്മൾ ഇനിയും വേവിക്കാനായിട്ട് വെക്കാൻ പോവാം. വേവാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെള്ളമാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒണിയൻ ഇനിയും അരിഞ്ഞ് വെക്കാം. സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങാ കൊത്തൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ ആകുമ്പോൾ നമ്മൾ തേങ്ങാ കൊത്തൂടെ ഇടാറുണ്ട്. അപ്പോൾ അതും എടുത്തു വെച്ചു. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു രീതിയിലിരിപ്പുണ്ട്. നമുക്കത് ഫ്രൈ ആക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടിയ ശേഷം നമ്മൾ സവാള ഇട്ടൊന്ന് വഴറ്റി അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ കക്കയിറച്ചി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഏകദേശം റെഡിയായി. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.